ഹായ്, എല്ലാ കൂട്ടുകാർക്കും സഞ്ജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു അരിപ്പെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ബേക്കിംഗ് പൗഡർ ഇവിടെ ഉപയോഗിക്കുന്നില്ല, അപ്പോൾ ബേക്കിംഗ് സോഡയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ 3 പ്രാവശ്യം അരിച്ചാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് 3 പ്രാവശ്യം അരിക്കണീന് പകരമാണ് കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇനി ഇത് മാറ്റി വെച്ച് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ടൻ്റെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ബീറ്റാക്കി കൊടുക്കാം. ഒരു കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അപ്പോൾ ആ കപ്പിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാര മതി കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിങ്ങനെ ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ക്രീമായി വരും. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ക്രീമായി തിക്കായി വരും. ഈ സ്റ്റേജിലാണ് കേട്ടോ വേണ്ടത് നമ്മുടെ ബാറ്റർ. ഈ സ്റ്റേജിലെത്തിയ നമുക്ക് ബീറ്റ് ചെയ്യൽ നിർത്താം. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, നല്ലോണം ഒന്നും ബീറ്റ് ചെയ്യണ്ട. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഞാൻ 3 ലിറ്ററിൻ്റെ കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം തന്നെ സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു പാന് വെച്ച് കണ്ട് ഒഴിവാക്കിയ പാനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുക്കറും കൂടി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആവിയൊക്കെ കയറി വന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അയ്യവ, അപ്പോൾ നമ്മുടെ കേക്ക് നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. അപ്പോൾ കുക്കായിക്കണമെന്ന് നമുക്കൊരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം കുക്കറിൽ നിന്ന് മാറ്റാം. അപ്പോൾ കണ്ടാൽ സ്മൂത്തി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
കുക്കറിൽ നിന്ന് മാറ്റാം. അപ്പോൾ കുക്കറിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്, നല്ല ഹൈറ്റുണ്ട്, നല്ല സ്മൂത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്ന, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.